സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സഖാവും പരിപാലകനും അന്നദാതാവുമായ റബ്ബിൻ്റെ വിധിവിലക്കുകളെ, ജീവിതത്തിൻ്റെ നികല മേഖലയിലും പരമാവധി സൂക്ഷിച്ച് തക്കവയോടെ ജീവിതം നയിക്കണമേ എന്ന ആമുഖമായി സഗൗരവം ഉണർത്തുന്നു, വസീയത്തു ചെയ്യുന്നു. റഹ്മാനായ റബ്ബ് അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ശിഷ്ട ജീവിതം നയിക്കുവാനും ഒടുവിൽ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സത്യസാക്ഷ്യം രാജ്യരാജില്ലെന്നും ഒഴിഞ്ഞ് ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറയുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നേടുവാനും നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും സന്താന പരമ്പരകൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നുബുവത്തിൻ്റെ 10-ാം വർഷം അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് പ്രവാചകത്വം ലഭിച്ചതിൻ്റെ 10-ാം വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ഹിസ്ൻ, ദുഃഖവർഷം എന്ന പേരിലാണ്. എന്തുകൊണ്ടാണ് ഹിജ് നുബുവത്തിൻ്റെ 10-ാം വർഷം ആമുൽ ഹിസ്ൻ, ദുഃഖവർഷം എന്ന് അറിയപ്പെട്ടത്? അതിൻ്റെ പ്രധാന കാരണം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിവിടെ വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും ഷഅബ് അബി ത്വാലിബ് എന്ന മലം ചെരുവിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമും കുടുംബവും 2 വർഷത്തിലധികം ഉപരോധത്തിലായി ഭക്ഷണം പോലുമില്ലാതെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കഴിയേണ്ടി വന്ന സന്ദർഭം, ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. ആ രോഗം കാരണമായി ഖദീജ റളിയല്ലാഹു തആല അൻഹ അധികം താമസിക്കുന്നതിന് മുൻപ് ഇഹലോക വാസം വെടിയുകയും ചെയ്തു. അത് സംഭവിച്ചത് ഈ നുബുവത്തിൻ്റെ 10-ാം വർഷത്തിലാണ്. തീർന്നില്ല ആ ഒരു ആഘാതത്തിൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിന്ന് പ്രവാചകൻ കരകയറുന്നതിന് മുൻപ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് മക്കയിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ സംരക്ഷണം നൽകിയിരുന്നത് പ്രവാചകൻ്റെ പിതാവിൻ്റെ സഹോദരനായ അബൂ ത്വാലിബ് ആയിരുന്നു. ഈ അബൂ ത്വാലിബും ഇതേ വർഷത്തിൽ തന്നെ മരണപ്പെടുകയാണ്. ഈ മരണം കൂടി സംഭവിച്ചതോടുകൂടി പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ മക്കയിൽ ഒരാളുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കായികമായി തന്നെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക്, തൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളുടെ അരികിലേക്ക് ഇസ്ലാമിക പ്രബോധനാർത്ഥം കടന്നു ചെല്ലുന്നത്. അവിടെ നിന്ന് ലഭിച്ച സ്വീകരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അവരാക്ഷേപിച്ചു, പരിഹസിച്ചു, കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു. ഈ ഓടിക്കപ്പെട്ട പ്രവാചകൻ തിരികെ മക്കയിലേക്ക് എത്തിയപ്പോൾ മക്കാരൊരു തീരുമാനമെടുത്തു, മുഹമ്മദിന് ഇവിടെ പ്രവേശനമില്ല, ഗോ ബാക്ക് വിളിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളും, മക്കാരൻ ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകണം, ഒരാളും തയ്യാറല്ല എന്ന ദയനീയമായ അവസ്ഥയിൽ അവസാനം മുത്തഅബിബിന് അദ്വിയ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് പ്രവാചകന് അഭയം കൊടുക്കുകയും മക്കയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടായത് നുബുവത്തിൻ്റെ 10-ാം വർഷത്തിലാണ്. അതുകൊണ്ടാണ് ആമുൽ ഹിസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെയും കടന്നു വന്നതായ സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റാണ് സമാധാനത്തിൻ്റെ ആ ഒരു സമ്മാനമാണ് ഇസ്റാ മിഹ്റാജ് എന്നറിയപ്പെടുന്നത്. ഇസ്റാ മിഹ്റാജ് വിശദീകരിക്കുന്നല്ല, മറ്റൊരു സന്ദർഭത്തിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. ആ ഇസ്റാ മിഹ്റാജ് സംഭവം കഴിഞ്ഞു. പിറ്റേ ദിവസത്തിലെ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷെരീഫിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ജനസമൂഹത്തിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ദിവസത്തിൽ അള്ളാഹുവിൽ നിന്ന് തനിക്കുണ്ടായതായ ആ അനുഗ്രഹത്തെക്കുറിച്ച്
വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പ്രവാചകനിലേക്ക് ആ ഖുർആനിൻ്റെ ആയത്തുകൾ വരുമ്പോൾ ആ ആയത്തുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി, പ്രവാചകനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതായ മക്കയിലെ കുഫാറുകൾക്ക് കിട്ടിയ ഒരു ആയുധമായി അവർ പരിഹസിക്കാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ ഭ്രാന്തിത പൂർണ്ണമായി തലയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കണ്ട് അവർ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയ സന്ദർഭത്തിലാണ് കച്ചവട യാത്ര കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് കടന്നു വരുന്നത്. സന്തോഷമായി അവർ ഓടിച്ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറെ അബൂബക്കറെ, നീ അറിഞ്ഞല്ലേ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്സിലേക്ക് കടന്നു പോയത്രേ, എന്നിട്ട് അതും പോരാത്തതിന് ഏഴാകാശങ്ങളും കടന്ന് സപ്തവാനങ്ങളും കഴിഞ്ഞ് സർവസൃഷ്ടികളുടെയും സൃഷ്ടാവായ തമ്പുരാനുമായി സംവാദം നടത്തിയിട്ട് സംഭാഷണം നടത്തിയിട്ട് ഇതാ തിരികെ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ നിൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, ലഇൻ കാന ഖാല ഹാദൽ കലാമോ, ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ലഖദ് സദഖ, അത് സത്യമാണ്, അത് സത്യമാണ്. ഫമൽ അജബു മിൻ ദാലിക്, അതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര അത്ഭുതം? ഫവല്ലാഹി ഇന്നഹു പടച്ചവനിൽ നിന്നുള്ള വചനങ്ങൾ, വാർത്തകൾ തന്നിലേക്ക് ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നുണ്ട് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്, അതിന് ഞാൻ വാസ്തവീകരിക്കുന്നുണ്ട്, അത് സത്യമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അത്ഭുതപ്പെടുന്ന കാര്യത്തിനേക്കാൾ എത്രയോ വലിയ അത്ഭുതമാണ് ആകാശത്തു നിന്ന് ദൈവത്തിൽ നിന്ന് വചനങ്ങൾ അവതരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്ഥാനത്താണോ, അത് അടിയുറച്ച് വിശ്വസിക്കുന്ന സന്ദർഭത്തിലാണോ ഇങ്ങനെ ഒരു നിസ്സാരമായ കാര്യവും കണ്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചുകൊണ്ട് നേരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഇന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നു, അത് സത്യമാണോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ അത് സത്യമാണ്, സദ്ദഖ്തു, ഞാനിതാ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാനിതാ അത് സത്യമാണെന്ന് അടിയുറച്ച് അംഗീകരിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ചാർത്തി കൊടുത്ത ഒരു സമ്മാനമാണ്, ചാർത്തി കൊടുത്തൊരു പേരാണ് അസ്-സിദ്ദീഖ്, സത്യമാക്കുന്നവൻ എന്ന വാക്ക്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് ആയിട്ട്, അബൂബക്കർ സിദ്ദീഖ് ആയിട്ട് മാറുന്നത് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സിദ്ദീഖ് എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനത്തിൽ നിന്നാണ് ഒരു പ്രവാചക സ്നേഹിക്ക്, അത് യഥാർത്ഥ പ്രവാചക സ്നേഹിയാണെങ്കിൽ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ മഹത്തായ ഗുണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഗുണം, അത്തസ്ദീഖു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ അതാ ബിഹി അന്നഹു മിൻ ഇൻദില്ലാഹി തആല, അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പഠിപ്പിച്ച സകല കാര്യങ്ങളും അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സ്വന്തം വകയല്ല, മറിച്ച് സിട്ടാവായ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അത് സത്യമാണ് എന്ന ഒരു അംഗീകാരം, ഒരു വിശ്വാസം, ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം? അങ്ങനെ പ്രവാചകൻ കൊണ്ടുവന്ന സകല കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഒരു പ്രവാചക സ്നേഹി വിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിൻ്റെ 3-4 വചനങ്ങൾ, വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ സ്വന്തം വകയായി ഒന്നും തന്നെ പറയുന്നില്ല, ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ, പ്രവാചകനിലേക്ക് ആ വിഷയം വഹയ് അറിയിക്കപ്പെട്ടിട്ടല്ലാതെ പ്രവാചകൻ എന്തൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ അത് അല്ലാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സംശയം ഉണ്ടാകും, ഖുർആനിൻ്റെ കാര്യത്തിൽ ആ പറഞ്ഞത് ഓക്കെയാ അല്ലേ? ഖുർആനിൻ്റെ കാര്യത്തിൽ ആ പറഞ്ഞത് ഓക്കെയാ? ഹദീസോ? ഇത് നമ്മൾ വേറെ തിരിച്ച് പഠിക്കേണ്ട കാര്യമാണ്.
ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഫ്ളുകൾ പദങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മഅന അർത്ഥവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഒന്നുകൂടെ മനസ്സിലാക്കുക, ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ ലഫ്ളും മഅനയും മിൻ ഇൻദില്ലാഹി തആല, അഥവാ അതിൻ്റെ പദങ്ങൾ അക്ഷരങ്ങളും അതിൻ്റെ അർത്ഥവും അള്ളാഹുവിൽ നിന്നുള്ളത്. ഏത് ഖുർആൻ എന്ന് പറയുന്നത്. ഇനി ഹദീസ് എന്ന് പറയുന്നത് ലഫ്ള് മിൻ ഇൻദി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. മഅന അർത്ഥം ആശയം മിൻ ഇൻദില്ലാഹി തആല, അള്ളാഹു തആലയിൽ നിന്നുള്ളത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആശയം അള്ളാഹു കൊടുക്കുന്നു, പദങ്ങൾ പ്രവാചകൻ്റെ നാവുകൊണ്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. ഈ ഹദീസും ആശയപരമായി മഅനാപരമായി ആരിൽ നിന്നു തന്നെ, അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. എന്താണ് ഹദീസ് എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നു. ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ അത് മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ അതിനെ ആവർത്തിച്ച് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയുടെ 17 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ നോക്കുക. അള്ളാഹു പറയുന്നു, ലാ തുഹരിക്കു ബിഹി ലിസാനക ലിതഅജല ബി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതെങ്ങാനും മറന്നു പോകുമോ എന്ന് വിചാരിച്ച് താങ്കളുടെ നാവുകൊണ്ട് തങ്ങൾ ആവർത്തിക്കുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, താങ്കൾ അത്തരത്തിലൊന്നും താങ്കൾ ചെയ്യേണ്ടതില്ല. കാരണം ഇന്ന അലൈന സിട്ടാവായ, ഇത് അവതരിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. ജംഅഹു ഇതിനെ ഒരുമിച്ച് കൂട്ടലും, വ ഖുർആന ഇതിനെ പാരായണം ചെയ്തു നൽകലും. അതുകൊണ്ട് തന്നെ ഫഇദാ ഖറഇനാഹു, നാം താങ്കൾക്ക് ഓതി തന്നു കഴിഞ്ഞാൽ, ഫത്തബിഉ ഖുർആന, ആ ഓതി തരുന്നതിനെ താങ്കൾ പിന്തുടർന്നു കൊള്ളുക. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ ആ ഖുർആനനുസരിച്ച് എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ ജീവിത പദ്ധതി വ്യക്തമായി താങ്കൾക്ക് വിശദീകരിച്ചു നൽകുകയും ചെയ്യുന്നതാണ്. ഈ സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ അതിനെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അള്ളാഹുവിൻ്റെ വിശദീകരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജീവിതത്തിലൂടെ നാവിലൂടെ നമ്മളെ പഠിപ്പിച്ചു പോയി. ആ പഠിപ്പിക്കപ്പെട്ടതാണ് ഏത് ഹദീസ് എന്ന് പറയുന്നത്. അപ്പം ഹദീസ് ആരിൽ നിന്ന അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ആര് പറഞ്ഞു? അള്ളാഹു തന്നെ പറഞ്ഞു പോയി. എവിടെ പറഞ്ഞു? പരിശുദ്ധ ഖുർആനിൽ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയുടെ 17 മുതലുള്ള വചനങ്ങൾ. ഇതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഇന്ന് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. ഈ അതുകൊണ്ടാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാൻഹയുടെ അരികിലേക്ക് ചില ആൾക്കാർ കടന്നു ചെന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുക്ക് സ്വഭാവം എങ്ങനെയാണ്? ഉടനടി മറുപടി വന്നു ആയിഷ റളിയല്ലാഹു തആലാൻഹയിൽ നിന്ന്, ഖുൽഖ് റസൂലില്ലാ അൽ ഖുർആൻ, അത് ഖുർആന. എന്തുകൊണ്ട്? ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം പ്രവാചകൻ സ്വജീവിതത്തിലൂടെ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച് കടന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന അടിയുറച്ചതായ വിശ്വാസമാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹിക്ക് വേണ്ടത്. അത്തരത്തിലൊരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് സഗൗരവമായി ഈ ജുമഅയുടെ സദസ്സിലിരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുക. നമുക്ക് അത്തരത്തിലൊരു വിശ്വാസമുണ്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ? ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ഞാനിത് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ? പഠിപ്പിച്ചെങ്കിൽ അതനുസരിച്ച് പോകൽ നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസം നമ്മുടെ ബാധ്യതയാണ്. ചോദ്യം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു?
അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കാത്ത പലതും പിൽക്കാലഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്ന പേരിൽ കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുകയും അതിനെ ദീനിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തില്ല എങ്കിൽ പിന്നെ ഈ ദീനിൽ ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കലർപ്പുള്ള മതമായിട്ട് ഇസ്ലാം മാറുകയായിരിക്കും ഉണ്ടാവുക. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾ നോക്കുക, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, ആരാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ് ഈ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനും കാലങ്ങൾക്ക് ശേഷം അൻസാരികളായ തൻ്റെ വിദ്യാർത്ഥികളെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് കടന്നു വരികയാണ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. ആരാ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു? അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സഹാബി വര്യനാണ്. കടന്നു വരുന്ന അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം ആ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ല അബൂ മൂസൽ അഷ്അരി, എന്താണ് താങ്കളുടെ മുഖത്ത് പ്രയാസം? ധൈര്യമായി പറഞ്ഞോ, ഞാൻ ആ പ്രശ്നത്തിന് ഇൻഷാ അല്ലാഹ് പരിഹാരം കാണാം. ആ സമയത്ത് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, എൻ്റെ മുഖത്ത് ഭയം വന്നതും മറ്റൊന്നിനുമല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്ന ഭരണാധികാരിയുടെ മുന്നിൽ താങ്കളെ ഹാജരാക്കാനാണ് ഞാൻ വന്നത്. എന്തിന്? ആദ്യത്തെ സ്നേഹമൊക്കെ അങ്ങ് പോയി. വലിയ കാര്യമായിട്ട് ചോദിച്ചു, അപ്പോൾ ചോദിച്ചത് പണിയായി എന്ന് പറഞ്ഞ അവസ്ഥയായി. ഈ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ അടുക്കലും പറയുകയാണ്, ഉമറിൻ്റെ മുന്നിൽ ഹാജരാക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. പടച്ചോനെ കുടുങ്ങി, എന്തിനിപ്പോൾ എന്നെ ഹാജരാക്കണേ? അപ്പോഴാ പറഞ്ഞ സംഭവം എന്താണ്? അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി കടന്നു ചെന്നു. എന്നിട്ട് ഉമറുൽ ഫാറൂഖിൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് ഞാൻ സലാം പറഞ്ഞു. അകത്തു നിന്നൊരു ചലനവും കേട്ടില്ല. രണ്ടാമതും മൂന്നാമതും ഞാൻ സലാം പറഞ്ഞു, ആരും സലാം അടക്കുന്നില്ല. സലാം അടക്കുന്നില്ല, എനിക്ക് അനുവാദം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് ഒരൽപ്പം നടന്നപ്പോൾ പിന്നിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്നെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്തേ നീ തിരിഞ്ഞുപോയി, എന്തേ നീ തിരിഞ്ഞുപോയി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്നീ സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദസ്തഇദന അഹദുക്കും സലാസ, നിങ്ങളിൽ ആരെങ്കിലും ഒരു അന്യ ആളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കണം. അങ്ങനെ അനുവാദം ചോദിച്ചിട്ട് ഫലം യഹുദൻ ലഹു, നിങ്ങൾ അനുവാദം ലഭിച്ചിട്ടില്ല എങ്കിൽ ഫല്യൻ സരിഫു മിൻഹു, അവിടെ നിന്ന് നിങ്ങൾ കടന്നു പോകണം. പിന്നെ അവിടെ കയറാൻ ശ്രമിക്കരുത്. ഒന്നുകിൽ അവിടെ ആളില്ല, അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് നിങ്ങൾ കടന്ന് ആ സന്ദർഭത്തിൽ ചെല്ലുന്നത് അവർക്കിഷ്ടമല്ല. കാരണം എന്തുമായി കൊള്ളട്ടെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ തിരികെ പോയത്. ഉടൻ ഉമർ ബിനുൽ ഖത്താബിൻ്റെ മറ്റൊരു ചോദ്യം, അതിനാ ആരാണ് നിന്നോടൊപ്പം അത് കേട്ട സാക്ഷി? ആരോടാ ഈ ചോദ്യം ചോദിക്കുന്നത്? അബൂ മൂസൽ അഷ്അരി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയോടാണ് ചോദിക്കുന്നത്. ഈ ഒരു വാക്ക് നീ കേട്ടതിന് കൂടെ കേട്ട സാക്ഷി ആരാണുള്ളത്? അപ്പോൾ പറഞ്ഞു, അതിന് അബൂ സഈദ് അൽ ഖുദ്രി ഉണ്ട്, പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ചെന്നതാണ്. നേരെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിനെ കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ഉമറുൽ ഫാറൂഖ് ചോദിക്കുന്നു, ഇങ്ങനെ വന്ന് നീയും കേട്ടിട്ടുണ്ടോ? അതേ, ആ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാൻ കേട്ടു എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഒരു സഹാബിയാണ് പറഞ്ഞത് എങ്കിൽ പോലും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഹദീസിനെ അംഗീകരിച്ചത് എങ്കിൽ ആ ഒരു രീതിയുണ്ടല്ലോ, അവിടെ മുതൽ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഒരു ഹദീസിനെ സ്വീകരിച്ചത്?
സ്വീകരിക്കേണ്ടത്? ആ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ഓരോ പണ്ഡിതന്മാരും ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് നിവേദനം ചെയ്ത് പറഞ്ഞു തന്ന ആൾക്കാരെ നോക്കിയാൽ അവർ യഥാർത്ഥ ഹദീസുകളെ കളവില്ലാതെ വഞ്ചനയില്ലാതെ ഈ സമുദായത്തെ പഠിപ്പിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ, ചില യോഗ്യതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ യോഗ്യതകൾക്കാണ് ഉസൂലുൽ ഹദീസ്, ഹദീസിൻ്റെ അടിസ്ഥാന നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോയാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകാതെ വരും. പണ്ഡിതൻ പഠിക്കേണ്ടത് പണ്ഡിതൻ പഠിക്കുക, ചില കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ ഇട്ടുകൊടുത്താൽ സാധാരണക്കാരൻ്റെ ഒരു വിഷയം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഹദീസുകൾ വെറുതെ അങ്ങ് ശേഖരിക്കലല്ല, ആ ഹദീസുകൾ പറഞ്ഞു തന്ന പണ്ഡിതന്മാരെ കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ നടക്കും. അത്തരത്തിൽ അവർ 100% ക്ലിയർ ആണ് എന്നൊരു ഹദീസ് നിവേദനം ചെയ്യുന്ന പണ്ഡിതന് ബോധ്യം വന്നാൽ ആ ഹദീസ് നിവേദനം ചെയ്യും. അത്തരത്തിലുള്ള ഹദീസിനാണ് സ്വഹീഹായ ഹദീസ് എന്ന് പേര് പറയുന്നത്. സ്വഹീഹ് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്വീകാര്യമായ ഹദീസാണ് ഹസന്. വിശദീകരിക്കുന്നില്ല, ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഇനി അത്തരത്തിൽ ഹദീസ് നിവേദനം ചെയ്യുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ന്യൂനത കാണുകയാണെങ്കിൽ ആ ഹദീസിന് പറയുന്ന പേരാണ് ളഈഫ്, ബലഹീനമായ ഹദീസ്. ഇനി ഒരു ഹദീസ് ഒരു പണ്ഡിതൻ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ആ ഹദീസ് ആ പണ്ഡിതൻ ആരെന്ന് പഠിച്ചു? ഇല്ല. അദ്ദേഹത്തിന് മുമ്പുള്ളവർ ആരെന്ന് പഠിച്ചു? അതൊന്നുമില്ല എങ്കിൽ ആ ഹദീസിന് പറയുന്ന പേരാണ് മൗളൂഹ്, കെട്ടിച്ചമയ്ക്കപ്പെട്ട കള്ള ഹദീസ് എന്നുള്ളത്. ഇത്തരത്തിൽ സഹീഹായ ഹദീസ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സഹീഹായ ഹദീസിലുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളതാണെന്ന് 100% ഉറപ്പുള്ളതായ ഹദീസുകൾ, ആ ഹദീസുകളിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അത് പ്രവാചകൻ്റെ സ്വന്തം വകയല്ല, ആ നാട്ടിൽ നടന്ന ആചാരങ്ങളെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചതുമല്ല, അല്ലെങ്കിൽ പ്രവാചകൻ എന്തെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഏതാനും ചില കാട്ടറവികൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതുമല്ല, മറിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അല്ലാഹു പറഞ്ഞു കൊടുത്തത് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചതാണ്, ആശയപരമായി അതും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന അടിയുറച്ച വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, ആവശ്യമാണ്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഖുർആൻ എന്നത് അല്ലാഹുവിൽ നിന്നുള്ളത്, ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകൻ സ്വന്തം വകയായിട്ടുണ്ടാക്കിയത് എന്ന ദുഷ്പ്രചരണത്തിലേക്ക് നമ്മൾ പെട്ടുപോകണ്ട എന്ന ഒരു തെറ്റിദ്ധാരണയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണ്ട, അത് അല്ലാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന അടിയുറച്ച വിശ്വാസമാണ് ഒരു പ്രവാചക സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതായിട്ടുണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തത് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കി, ഖുർആനിനെ ഖുർആനായി മനസ്സിലാക്കി, സഹീഹായ ഹദീസുകളെ സഹീഹായി തന്നെ മനസ്സിലാക്കി, പരമാവധി അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന അടിയുറച്ച വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാനോടെ നമ്മളെ എല്ലാവരെയും മൗത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.